ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലൊക്കെ മാവുണ്ടോ? സാറിന്റെ വീട്ടിലുണ്ട്. സാറിന്റെ വീടിനോട് അടുത്ത് ഒരു ചെറിയ മാവുണ്ട്. നിങ്ങളുടെ വീട്ടിൽ മാവുണ്ടോ? അല്ലേ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മിക്കവാറും മാവുണ്ടാവും. കാരണം നമുക്ക് എല്ലാവർക്കും മാങ്ങ ഇഷ്ടമാണ് അല്ലേ. മാങ്ങ ഇഷ്ടമല്ലാത്ത ഒരാളുണ്ടാവില്ല. മറ്റെന്ത് പഴം ഇഷ്ടമല്ലെങ്കിലും മാങ്ങ അയാൾക്ക് ഇഷ്ടമല്ല അല്ലേ. അത്രയും രസകരമായിട്ടുള്ള മധുരമുള്ള മാങ്ങകൾ ഉണ്ടാവുന്ന മാവുകൾ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ മാവിന്റെ ചുവട്ടിലേക്ക് ഓടി പോവാറുണ്ടോ മാങ്ങ വെറുക്കാനായിട്ട്? എന്താ, സാറിന്റെ കുട്ടിക്കാലത്തൊക്കെ സാറിന് ഇവിടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ മാങ്ങയുടെ കാലാവുമ്പോഴത്തേക്കും വേനൽക്കാലാവുമ്പോഴത്തേക്കും ഭയങ്കര ഉത്സാഹമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. മാവിന്റെ മുകളിലേക്ക് കല്ലെറിയ, എന്നിട്ട് മാങ്ങ വീഴ്ത്തുക. ചിലപ്പോ അതിങ്ങനെ പച്ച നല്ല പുളിയുള്ള മാങ്ങയായിരിക്കും, ചിലപ്പോ അതിങ്ങനെ പഴുത്ത് വരുന്നേ ഉണ്ടാവുള്ളൂ. നല്ല പഴുത്ത മാങ്ങനെ കിട്ടുന്നെങ്കിൽ ഉഷാറായി അല്ലേ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. ഒരു മാങ്ങ നിലത്ത് വീണ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അത്രയും സന്തോഷമാണ്. പക്ഷേ സാർ ഇന്ന് പറയാൻ പോകുന്ന കഥ വേറെയാണ്. എന്താണെന്നറിയോ, ഒരമ്മയുണ്ടായിരുന്നു. ആ അമ്മയുടെ വീടിന്റെ മുറ്റത്തായിട്ടൊരു കുഞ്ഞു മാവുണ്ട്. ആ കുഞ്ഞു മാവ് പൂത്തു കായച്ചു മാങ്ങയൊക്കെ നല്ല വലിയ മാങ്ങയായിട്ട് വന്നു. പഴുത്ത് ഒരു മാമ്പഴം താഴേക്ക് വീണു. പക്ഷേ ആ അമ്മയ്ക്കപ്പം ഭയങ്കരമായിട്ടുള്ള സങ്കടമാണ്. അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒറ്റ വീഴാൻ തുടങ്ങി. അത്രയും സങ്കടമായി അവർക്ക്. എന്തുകൊണ്ടായിരിക്കും ആ അമ്മയ്ക്ക് അത്രയും സങ്കടം വന്നിട്ടുണ്ടാവുക അറിയോ? ഇല്ലല്ലോ. ആ എന്നാ സാർ പറഞ്ഞു, ഇത് ശരിക്കൊരു കഥയല്ല കേട്ടോ, നമുക്ക് പഠിക്കാനുള്ളൊരു പാഠഭാഗമാണ്, ഒരു കവിതയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കവിതയുമായിട്ടാണ് ഇന്ന് സാർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഏതാണെന്നറിയോ? ആ നമ്മുടെ മൂന്നാമത്തെ പാഠഭാഗം ഏതാണത്? മാമ്പഴം അല്ലേ. ആ നമുക്ക് ഈ കവിതയിൽ നിന്ന് തുടങ്ങാം. ഈ കവിതയിൽ നിന്ന് തുടങ്ങാന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ, വളരെ മനോഹരമായിട്ടുള്ളൊരു കവിതയാണിത്. ഇത് ഒരിക്കലും വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഈ കവിത പോവില്ല. ഇത്രയും മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന, നമ്മുടെ മനസ്സിനുള്ളിൽ കയറിയിരിക്കുന്ന ഒരു കവിതയാണ്. സംശയമുണ്ടോ? സാർ വെറുതെ പറയണമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോ നിങ്ങളുടെ അമ്മയോടോ അച്ഛനോടോ നിങ്ങളുടെ ചേട്ടന്മാരോടോ ചേച്ചിമാരോടോ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്ക്, മാമ്പഴം എന്നൊരു കവിത അവർക്ക് അറിയുമെന്ന്. അപ്പൊ കാണാം അല്ലേ, അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയില്ലേ മാമ്പഴം എന്നുള്ള കവിത. ആ ചിലപ്പോ അവര് പാടി തന്നിട്ടുണ്ടാവും അല്ലേ, അവർക്ക് ഇതൊക്കെ മനപ്പാഠമായിട്ടുണ്ടാവും. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. അപ്പൊ ആ കവിത തന്നെ വേണ്ടേ നമുക്ക് ആദ്യം പഠിക്കാനെ? അതുകൊണ്ടാണ് സാർ ഈ കവിതയുമായിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. ആരെഴുതിയതാണെന്ന് അറിയോ ഈ കവിത? നമ്മുടെ പ്രസിദ്ധനായിട്ടുള്ള വൈലോപ്പിള്ളി ശ്രീധര മേനോൻ എന്ന കവി എഴുതിയ ഒരു കവിതയാണിത്. അദ്ദേഹം എവിടെ ജനിച്ചതെന്നറിയോ? 1911 എറണാകുളത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം തന്റെ കാവ്യ ജീവിതം ആരംഭിക്കുന്നത് തന്റെ യൗവന കാലഘട്ടത്തോടെയൊക്കെയാണ്. പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം കവിതകളൊക്കെ എഴുതിയിരുന്നു. കാരണം അദ്ദേഹം എഴുതിയത് ശ്രീ എന്നുള്ള തൂലിക നാമത്തിലാണ്. വൈലോപ്പള്ളി ശ്രീധര മേനോൻ അതല്ലേ, ശ്രീ അല്ലേ. അപ്പോ ശ്രീ എന്ന തൂലിക നാമത്തിൽ എഴുതി തുടങ്ങിയ നമ്മുടെ വൈലോപ്പള്ളി പിന്നീട് വളർന്നത് വളരെ പെട്ടെന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മാമ്പഴം എന്നുള്ള കവിത അദ്ദേഹം 25 വയസ്സുള്ളപ്പോഴാണ് എഴുതിയത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് പ്രധാനമായിട്ടും ഇതിവൃത്തമായിട്ട് സ്വീകരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങൾ തന്നെയാണ് അല്ലെ. നമ്മൾ ആരായാലും നമ്മൾ കവിതയൊക്കെ എഴുതി തുടങ്ങുമ്പോൾ, കഥയൊക്കെ എഴുതി തുടങ്ങുമ്പോൾ മിക്കവാറും അങ്ങനെ തന്നെയാണ് അല്ലെ. നമ്മുടെ ജീവിതാനുഭവങ്ങള്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന സംഭവങ്ങള്, നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രകൃതി, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ വിഷയങ്ങൾ. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ വൈലോപ്പള്ളിയുടെയും കാവ്യ ജീവിതം ആരംഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ രചനാ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. അദ്ദേഹം സമൂഹത്തിലെ പ്രശ്നങ്ങളെ തന്റെ കവിതയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി.
അങ്ങനെ പിന്നീട് വൈലോപ്പിള്ളി എന്നുള്ള കവിയുടെ രചന രീതിയിൽ വലിയ മാറ്റങ്ങൾ വന്നു. എന്നാലും അപ്പോഴും അദ്ദേഹത്തിന്റെ കവിതകളിൽ ഒളിഞ്ഞും തെളിഞ്ഞുമായിട്ട് പ്രകടമായിരുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ഗ്രാമീണത, ഈ ഗ്രാമത്തിന്റെ ഭംഗിയും ആ സൗന്ദര്യവും അവിടുത്തെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുടെ ഹൃദയവും അതൊക്കെ കവിക്ക് എപ്പോഴും പ്രിയപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മുടെ കവിയുടെ കവിതകളിൽ പിന്നീടും വന്നു. പക്ഷേ അതോടൊപ്പം സമൂഹത്തിലെ പ്രശ്നങ്ങൾ കൂടെ കവി വിഷയമാക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കവിതകളെ എല്ലുറപ്പുള്ള കവിതകൾ എന്ന് പി എ വാര്യർ വിശേഷിപ്പിച്ചുള്ളത്. അപ്പോ അതുപോലെ തന്നെ എം എൻ വിജയൻ അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയോ? കാച്ചിക്കുറുക്കിയ കവിതകൾ. ആ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ വരികളിൽ നിന്ന് ഒരു വാക്ക് പോലും നമുക്ക് അടർത്തി മാറ്റാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അദ്ദേഹം തന്റെ കവിതകളെ അത്രമാത്രം കെട്ടുറപ്പോടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ മനോഹരമായിട്ടുള്ള കവിതകൾ എഴുതിയിട്ടുള്ള നമ്മുടെ വൈലോപ്പിള്ളിയുടെ പ്രധാന കൃതികളായിട്ട് അദ്ദേഹത്തിന്റെ കുറച്ച് സമാഹാരങ്ങളുണ്ട്, കവിതാ സമാഹാരങ്ങൾ തന്നെ നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ മാമ്പഴം പ്രസിദ്ധീകരിച്ചിട്ടുള്ള കന്നിക്കൊഴുത്ത്, അതുപോലെ മകരക്കൊഴുത്ത്, ഓണപ്പാട്ടുകൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കവിതാ സമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് മലയാള സാഹിത്യത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ മലയാള കാവ്യ ലോകത്തിന്റെ ഒരു കാലഘട്ടത്തെ തന്നെ അടയാളപ്പെടുത്തിയ നമ്മുടെ വൈലോപ്പിള്ളി ശ്രീധരമേനോന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ആശാൻ പ്രൈസ്, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹം തന്റെ 25-ാം വയസ്സില് തന്റെ ജീവിത അനുഭവത്തെ ആസ്പദമാക്കിയാണ് ഈ മാമ്പഴം എന്നുള്ള കവിതയും എഴുതിയതെന്ന് സാർ നേരത്തെ പറഞ്ഞു അല്ലേ? അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു കൊച്ചനുജൻ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിനെ ആസ്പദമാക്കിയിട്ടാണ് അദ്ദേഹം മാമ്പഴം എന്നുള്ള കവിത രചിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പിന്നീട് ഒരിക്കൽ പറയുകയുണ്ടായിരുന്നു. എന്തായാലും കുട്ടിക്കൃഷ്ണമാരാര് നവോത്ഥാന കവിതയുടെ പ്രതീകമായിട്ട് വാഴ്ത്തിയ നമ്മുടെ മാമ്പഴം ഒരുപാട് പഠനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. എം എൻ വിജയന്റെ മാമ്പഴത്തെ കുറിച്ചുള്ള പഠനമൊക്കെ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം അതിനെ കുറച്ചുകൂടെ ഫ്രോയിഡിയൻ തിയറി വെച്ചിട്ടാണ് അതിന് വിശദീകരിച്ചിട്ടുള്ളത്. 1936 അദ്ദേഹം ഈ കവിത എഴുതിയിട്ടുണ്ട്. പിന്നീട് 1947 ഇറങ്ങിയ കന്നിക്കോത്ത് എന്നുള്ള കവിതാ സമാഹാരത്തിലൂടെ ഇത് പ്രസിദ്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്. അപ്പൊ അതോടെ വൈലോപ്പിള്ളി എന്നുള്ള കവിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയായിട്ട് മാമ്പഴം മാറുന്നതാണ് പിന്നീട് മലയാള കാവ്യലോകം കണ്ടത്. അപ്പോ അത്രമാത്രം പ്രസക്തമായ, അത്രമാത്രം പ്രാധാന്യമുള്ള മാമ്പഴം എന്ന മനോഹരമായിട്ടുള്ള ഈ കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഏത് വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത് എന്നറിയോ? കേക വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് പാടാനും വളരെ എളുപ്പമുള്ള മനോഹരമായിട്ടുള്ള ഈണത്തിൽ നമുക്കിത് പാടാൻ അല്ലേ, അത്തരത്തിലാണ് കവിത നമുക്ക് നൽകിയിട്ടുള്ളത്. സാർ ഇതിന്റെ ഒരു 4 വരികൾ നിങ്ങൾക്ക് പാടിത്തരാം. അടുത്ത ക്ലാസ്സിൽ സാർ വരുമ്പോഴത്തേക്കും എല്ലാവരും ഇത് വായിച്ചിരിക്കണം എന്നല്ല, വായിച്ചിട്ടുണ്ടാവും. കാരണം അത്രയധികം മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്, അത്രയും മനോഹരമായിട്ട് നമുക്ക് പാടാനും കഴിയും. അപ്പൊ അതുകൊണ്ട് സാർ ഇതിന്റെ 4 വരികൾ മാത്രം ഇപ്പൊ ഒന്ന് പാടിത്തരാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാടണം. അപ്പോ സാർ ഇത് വായിക്കുമ്പോഴത്തേക്കും എല്ലാവരും പഠിച്ച് നല്ല കുട്ടികളായിട്ട് വന്നണം. ഓക്കെ, അപ്പൊ സാർ ഇതിന്റെ 4 വരി പാടിത്തരികയാണ്. പാഠം 3, മാമ്പഴം. അങ്കണത്തൈ മാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകേ, അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. 4 മാസത്തിൻ മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ടി, ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. നല്ല രസമല്ലേ, നല്ല ഈണത്തിൽ പാടാൻ കഴിയുന്നില്ലേ? എല്ലാവർക്കും വളരെ ലളിതമായിട്ട് പാടാൻ കഴിയുന്ന ഒരു കവിതയാണ് മാമ്പഴം. അപ്പൊ എല്ലാവരും അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും പാടി പഠിച്ചു വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.